എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഒമ്പതാം ക്ലാസ്സിലെ ഓണ പരീക്ഷയ്ക്ക് വേണ്ടി ഓരോ വിഷയത്തിന്റെയും പാഠഭാഗങ്ങൾ എന്തോരം പഠിക്കണമെന്നുള്ള ഒരുപാട് മെസ്സേജസുകൾ വരുന്നുണ്ടായിരുന്നു പേഴ്സണലായിട്ടും കമന്റായിട്ടും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം എല്ലാ സബ്ജക്റ്റിന്റെയും ഏകദേശം പഠിക്കാനുള്ള പോർഷൻസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മിക്ക സബ്ജക്റ്റിനും രണ്ടാമത്തെ ചാപ്റ്റർ വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ കുറച്ച് തേർട്ടി പെർസെൻറ്റേജ് ആണ് മിക്കപ്പോഴും ചോദിച്ചു കാണുന്നത് അപ്പം നിങ്ങളുടെ സിലബസിലെ നയൻതിന്റെ സിലബസിലെ ഉള്ള സ്കീം ഓഫ് വർക്കിന്റെ ഒരു പോർഷൻസ് ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നു കേട്ടോ അപ്പം ഓഗസ്റ്റ് വരെയുള്ള പോർഷൻസ് എന്തായാലും ഉണ്ടാവും കേട്ടോ ചില സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ചില ഇത് പഠിപ്പിച്ചിട്ടില്ലായിരിക്കാം എങ്കിലും പഠിപ്പിച്ചിട്ടുള്ള സ്കൂളുകളിലൊക്കെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പഠിക്കോട്ടെ നിങ്ങളുടെ കൺസേൺ ടീച്ചറിനോട് ചോദിച്ച് കൺഫേം ആക്കിയിട്ട് പഠിക്കാം കേട്ടോ അപ്പൊ ഞാൻ മലയാളത്തിൻ്റെ കേട്ടോ മലയാളത്തിൽ ജൂൺ ജൂലൈ മൂന്ന് മാസത്തെ കേട്ടോ ഓഗസ്റ്റ് വരെയാണ് നമുക്ക് പോർഷൻസ് ഉള്ളത് അപ്പൊ ഈ ചാപ്റ്റേഴ്സുകളൊക്കെയാണല്ലോട്ടോ ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഇത് അതിന്റെ തുടർച്ചയായിട്ടുണ്ട് ജൂലൈ മാസത്തിൽ പഠിക്കുന്നതാണ് പിന്നെ ഭൂമിയാവുന്ന നാം എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ പിന്നെ ഭൂമിയാവുന്ന നാമിന്റെ തുടർച്ച എങ്ങോട്ടോ അപ്പൊ ഇത്രയും പാഠഭാഗങ്ങളാണ് ഓഗസ്റ്റ് വരെ ഉള്ളോട്ടോ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അടുത്ത ഇതിലാണ് വരുന്നത് അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് വരെ പഠിക്കാനുള്ള പോർഷൻസ് ഇത്ര ആണ് അപ്പൊ അതത്ര നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക ഇനി ഇംഗ്ലീഷിന്റെ കേസ് വരുമ്പോൾ മൂന്ന് മാസമാണെന്നോട്ട് നമ്മൾ കട കണക്കാവുന്ന ജൂണ് ജൂലൈ ഓഗസ്റ്റ് വരെയാണ് ആണ് കേട്ടോ പഠിക്കാനുള്ളത് അപ്പം അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സെക്ഷനെ അതുപോലെ തന്നെ വിൻസ് ഓഫ് ചേഞ്ച് തൊട്ട് ആ ഒരു സെക്ഷൻസ് അതുവരെ ആണ് പഠിക്കാനുള്ളത് അതായത് ഓഗസ്റ്റ് വരെ പഠിക്കാനുള്ള അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാം ദൻ ഹിന്ദിയുടെയാണ് ഹിയിലെ ജൂണിലേയും ജൂലൈയിലെയും ഓഗസ്റ്റിലും പാഠഭാഗങ്ങൾ തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് പഠിക്കാം ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് കുറച്ച് പോർഷൻസ് ഉണ്ട് ബാക്കി സെപ്റ്റംബറിലും ആണ് വരുന്നത് അപ്പം ഇത്രയും പോർഷൻസ് ആണ് നിങ്ങൾക്ക് ഹിന്ദിയില് ഫസ്റ്റ് ടൈം ഓണ പരീക്ഷ വരെ പഠിക്കാനുള്ളത് ദെൻ നമ്മുടെ ഫിസിക്സിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാനുണ്ട് ജൂണ് ജൂലൈ ഓഗസ്റ്റ് തന്നെയാണ് അപ്പം ഒന്നാം ഡേ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ടൈം പഠിക്കാനുള്ളത് പ്രകാശത്തിന്റെ അപവർത്തനം റിഫ്രാക്ഷൻ പഠിക്കാനുണ്ട് ദെൻ ചലന സമൂഹങ്ങൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട് പിന്നെ ചലന നിയമങ്ങൾ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ചലന നിയമങ്ങൾ കേട്ടോ അത് പഠിക്കാറുണ്ട് അതിൽ മൊമെന്റ് വ്യത്യാസം നിരക്ക് വരും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് കഴിഞ്ഞ ആ ഒരു സെക്ഷൻ വരെ പഠിക്കാനുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കി സെപ്റ്റംബറിലാണ് വരുന്നത് അപ്പം ചലന നിയമങ്ങൾ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഒരു തേർട്ടി ഉണ്ട് കേട്ടോ പത്രം എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അപ്പൊ അതുവരെ നിങ്ങൾ പഠിക്കുക കേട്ടോ പഠിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുക അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പഠിക്കാം കേട്ടോ കാരണം ക്വസ്റ്റ്യൻസ് ഈ ഒരു പാറ്റേണിൽ ആയിരിക്കും വരുന്നത് ഫസ്റ്റ് ടൈമിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ നോക്കൂ ജൂൺ ജൂലൈ ഓഗസ്റ്റിലെ വരെയാണ് കെമിസ്ട്രിയുടെയും കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ആറ്റത്തിന്റെ കടന അതിന്റെ ഒരു ബ്രിഡ്ജ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ടെൻഡിലേക്ക് ആവശ്യമായിട്ടുള്ള പീരിയോഡിക് ടേബിളിന്റെ തന്നെയാണ് ദെൻ രാസബന്ധനം കൂട്ടോ അതിന്റെ സെക്ഷൻ വരെ സംയുക്തങ്ങൾ വരെ പഠിക്കാനുണ്ട് ഓഗസ്റ്റ് വരെ കേട്ടോ തന്നെ അതുപോലെ തന്നെ ആണ് ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് ജീവപ്രക്രിയകളിലേക്ക് പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററിന് ദഹനവും പോഷണ സംബോധനവും വരെയുള്ളതുകൊണ്ട് അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ കേട്ടോ ഓഗസ്റ്റിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പോർഷൻസ് പഠിക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ല ടീച്ചേഴ്സിനോട് നിങ്ങളുടെ കൺസേൺ ടീച്ചേഴ്സിനോടൊന്ന് ചോദിക്കുക അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടുന്നതാണ് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഏതൊക്കെ പോർഷൻസ് വരെയാണ് എക്സാമിനുണ്ടായിരിക്കുക എന്നുള്ളൂ കേട്ടോ ഇപ്പൊ ഞാനിതൊരു സ്കീം ഓഫ് വർക്ക് കണ്ടതിൽ നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതേ ഉള്ളു കേട്ടോ അതുപോലെ തന്നെ മാത്സിന്റെ കേസിലാണെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ കേട്ടോ ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് അതിന് ബ്രിഡ്ജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അതിന് മൂന്നാമത്തെ ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്റർ ഉണ്ട് അഞ്ചാമത്തെ ചാപ്റ്റർ അപ്പം അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പം ഇതന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വരുന്നുണ്ട് അപ്പം ഓഗസ്റ്റ് വരെയുള്ള പോർഷൻസ് പകുതി വരെ കാണുമായിരിക്കും കേട്ടോ അപ്പം അതും ടീച്ചറിനോട് ചോദിച്ച് മനസ്സിലാക്കി ഏത് സെക്ഷൻ വരെ പഠിക്കാൻ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കും കേട്ടോ എന്തായാലും ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും അത് കൺഫേം ആണ് കേട്ടോ പിന്നെ സോഷ്യലിലെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ നിങ്ങൾക്ക് രണ്ട് പേപ്പർ ഉണ്ടല്ലോ അപ്പം അത് ഫസ്റ്റ് ജൂണിലെ ജൂലൈലും ഫസ്റ്റ് സോഷ്യൽ ഫസ്റ്റ് എന്ന് പറയുമ്പം ഈ ഒരു സെക്ഷൻ ശിലായുനിന്ന് മുന്നോട്ട് പിന്നെ ആശയങ്ങളും ആധികാര രാഷ്ട്രീയങ്ങളും ഇന്ത്യയും പറഞ്ഞതിൽ അധികാര വിന്യാസം കേട്ടോ അതുപോലെ തന്നെ സെക്കൻഡ് പേപ്പറിലാണെങ്കിൽ ഈ ഒരു സെക്ഷൻ വരെ കേട്ടോ ലോകത്തിന്റെ നെറുകൽ വിശാല സമ സമതല പൂവിൽ അതുണ്ടാവും പിന്നെ മാനവ കോശേഷി കേട്ടോ ആ ഒരു സെക്ഷൻ വരെയാണ് ഇത്ര ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടേം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടേം ആവെന്ന് ഓരോ ടൈമിനെയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചിട്ടാണ് ഇവിടെ പോർഷൻസ് ഡിവൈഡ് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു മിക്ക സ്കൂളുകളിലും പഠിപ്പിച്ചിട്ട് തീർന്നിട്ടില്ലായിരിക്കും കാരണം ഒരുപാട് അവധികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ മഴ കാരണമൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചിട്ടില്ലായിരിക്കാം അപ്പൊ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കും എവിടം വരെ പഠിക്കണമെന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് പഠിക്കുക പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിക്കുക കേട്ടോ അതായിരിക്കും നല്ലത് കേട്ടോ അപ്പൊ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു മൂന്നാമത്തെ ചാപ്റ്റർ ചലന നിയമത്തിന്റെ പകുതി പകുതി വരെ ഏകദേശം ഒരു തേർട്ടി പെർസെന്റേജ് പകുതി വരുന്ന ഒരു തേർട്ടി പെർസെന്റേജ് ഉണ്ട് കേട്ടോ പഠിക്കാൻ അപ്പം വീഡിയോസ് ഒക്കെ നമ്മള് ഓൾറെഡി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഫോണ്പരീക്ഷാവശ്യമായിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുക കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണുക കേട്ടോ അപ്പൊ അത്രയും ചാപ്റ്റർ ക്ലിയർ ആയിട്ട് പഠിക്കുക ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിക്കുക കേട്ടോ അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സ്കീം ഓഫ് വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ അപ്പം ഇതനുസരിച്ചിട്ട് പഠിക്കുക ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസേൺ ടീച്ചേഴ്സിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കുക കേട്ടോ അപ്പം ഏകദേശം ഒരു രൂപമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം എന്തെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് അപ്പം അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു